ஹலோ, அஸ்ஸலாமு அலைக்கும். ஸோ ஐம் பேக் வித் நோ க்ரை யோகட் கறி. பச்சை மலையாளத்தில் பாருங்க, வெண்டக்காய மோരു കറിട്ടാ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിനാവശ്യം തന്നെ കുറച്ച് സവോള, കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളക്, തക്കാളി, പിന്നെ വെണ്ടക്കായ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചത്. പിന്നെ നമുക്കിതിനെ താളിക്കാൻ ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വറ്റൽമുളക്, വേപ്പില, ഉലുവ, കടുക്, പെരിഞ്ചീരകം. പിന്നെ ഇതിനൊരു അരപ്പുണ്ട്. അരപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങ, ചോന്നുള്ളി, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, തൈര്, കട്ടിയുള്ള തൈര്, പിന്നെ കുരുമുളകും ഉപ്പും, പിന്നെ പെരിഞ്ചീരകം. അപ്പോൾ ഈ തേങ്ങ നിങ്ങളിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വറുത്ത കടലമാവ് പൊടിയിൽ അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ടേസ്റ്റ് വേറെ ആയിരിക്കും. എന്നാലൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതെന്നേ ഉള്ളൂ. ഇനി വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം വെണ്ടക്കായ ഒന്ന് വറുത്തിട്ടെടുത്ത് വെക്കാം. അതെന്ന് പറഞ്ഞാൽ വെണ്ടക്കായ അധികം ഉടഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളൊന്ന് ഒന്ന് വഴറ്റിയെടുത്തേക്കുക. ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴന്നാൽ മതിയായിരിക്കും. ഇനി നമുക്ക് അരപ്പിനുള്ള അരപ്പ് എല്ലാം കൂടിയിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുക. ഇത് കട്ടിയുള്ള അരപ്പും ആക്കുക, ലൂസുള്ള അരപ്പും ആക്കുക. ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം താളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇടുക. ഉലുവ, കടുക്, പെരിഞ്ചീരകം, വറ്റൻമുളക്, പച്ചമുളക്, ഇതെല്ലാം ഇട്ടൊന്ന് താളിച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി ഉള്ളി, പിന്നെ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. എന്നിട്ട് ഈ വഴനീൽക്ക് നമ്മൾ ആദ്യം മറ്റു വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കായല്ലേ, അതൊന്ന് ഇതിൽക്ക് ഇടും. ഇതിൽ കുറച്ച് വെള്ളവും ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിക്കും. ഇത് വേവിക്കുന്ന കഴിഞ്ഞാൽ വെണ്ടക്കായക്ക് ഈ മസാലയുടെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ അരപ്പിൽ നല്ലോണം ഇട്ടുകൊണ്ട് ഞാൻ ഇവിടേക്ക് ഇട്ടിട്ടില്ല. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കണം. ഉപ്പിടുക, ഇനി എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇടുക കേട്ടോ. ഇത് തിളയ്ക്കാൻ പാടില്ല. തള വരുന്ന ആ ഒരു പരിവാകുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കട്ടിത്തൈരും കൂടി ഇടും. അത് അതിൻ്റെ ഒരു ഈ മോരു കറി ഒന്ന് കട്ടിയുള്ള മോരു കറിയാവുന്നത് കുറച്ചുകൂടി ഒരു മസാല മോരു കറി മാതിരി ഒരു കറിയാണ്. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്ത് അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്, ഉഷാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും ഫീഡ്ബാക്സൊക്കെ ഉണ്ടെങ്കിൽ പറയണം. പിന്നെ പേജൊക്കെ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണേ പേജിനെ പറ്റിയിട്ട്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിചാരിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.